ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞങ്ങളുള്ളത് കൊല്ലങ്കോടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കുട്ടികളൊക്കെ ആയിട്ട് സീതാർ കൊണ്ടുപോകാനുള്ള പ്ലാനിങ്ങിലാണ്. ഇപ്പം ഞാനുള്ളത് പാലക്കാട് റോട്ടിലാണ്. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് പോകുമ്പോൾ സമയത്ത് വലത് തിരിഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ റോഡാണ്. നമ്മൾ തൃശ്ശൂർ റോട്ടിലേക്കല്ല തിരിയുന്നത്, പിന്നെ ഇടത് വശത്തേക്ക് തിരിയുക. അപ്പോൾ അത് നേരെ പോയി കഴിഞ്ഞാൽ തമിഴ്നാട് ഗോവിന്ദാപുരം പൊള്ളാച്ചി റോഡാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് ഗോവിന്ദാപുരം റോട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ പോയി കഴിയുമ്പോൾ കുരുവിക്കുട്ടി മരം പറഞ്ഞിട്ട് സ്ഥലമെത്തും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ പോകുന്നത് സീതാർകുണ്ടിലേക്കുള്ള റോഡാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇടത് തിരിഞ്ഞ് നേരെ പോവുക. അപ്പോൾ നമ്മൾ ഏകദേശം കൊല്ലങ്കോട് കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി കുറച്ചും കൂടി പോയി കഴിയുമ്പോൾ വലതുഭാഗത്തേക്കുള്ള റോഡാണ്. ഇതിനു മുമ്പ് ഞാൻ സീതാർകുണ്ടിൽ പോയിട്ടൊക്കെ ഉണ്ട്. അത് നമ്മൾ കൂട്ടുകാരൊക്കെ ആയിട്ടാണ് പോയിട്ടുള്ളത്. കുട്ടികളും ഫാമിലി ആയിട്ട് ഞാൻ പോയിട്ടില്ല. അപ്പോൾ എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല. സീതാർകുണ്ട് റോഡിലേക്ക് കയറിയാൽ തന്നെ നല്ല പച്ചപ്പ്, രണ്ട് സൈഡ് നെൽകൃഷി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെയാണ്. കാണാൻ തന്നെ ഒരു പ്രകൃതി ഭംഗിയാണ്. ഏകദേശം 2-3 കിലോമീറ്ററേ ഉള്ളൂ അവിടെ നിന്ന്. അപ്പോൾ നമ്മൾ ഏകദേശം അങ്ങോട്ട് എത്താറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഫാമിലി ആയിട്ടൊക്കെ പോകാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ അത് ആരുടെടുത്തെങ്കിലും ചോദിക്കണം. ചോദിച്ചിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. എന്താ പറഞ്ഞാൽ നമ്മൾ ബാച്ചിലറായിട്ട് കൂട്ടുകാരൊക്കെ ആയിട്ട് പോകുമ്പോൾ സമയത്ത് പിന്നെ കുഴപ്പമില്ല. ഫാമിലി ആയിട്ട് ആ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ സമയത്ത് നമ്മളവിടെ ശ്രദ്ധിക്കണം. എന്താ പറഞ്ഞാൽ മലൻ്റെ അടിവാരത്തിലേക്കാണ് നമ്മൾ പോണത്. അന്ന് ഞാൻ പോണ സമയത്ത് 3-4 കൂട്ടുകാരൊക്കെ ആയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആണുങ്ങൾ മാത്രമായിട്ട് പോകുമ്പോൾ സമയത്ത് വലിയ ടെൻഷനൊന്നുമില്ല. ഈ റൂട്ടിൽ പോകുന്ന സമയത്ത് പാലക്കാടിൻ്റെ തനതായ പച്ചപ്പും മലനിരകളും ഒരുപാട് ഗ്രാമഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റിയൊരു റൂട്ട് കൂടിയാണ്. നമ്മൾ നേരെ പോയി അടിവാരത്ത്, മലൻ്റെ അടിവാരത്താണ് പോയി എത്തുക. ഈ ഭാഗങ്ങളിൽ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് നെല്ലും മാങ്ങ കൃഷിയൊക്കെയാണ് ഈ ഭാഗത്ത് കൂടുതലായിട്ട് നമ്മൾ കണ്ടത്. പിന്നെ ഈ കാണുന്നത് നെല്ലിയാമ്പതി മലയാണ്. ശരിക്കും പറഞ്ഞാൽ സീതാർകുണ്ടിൽ വള്ളം ചാടുന്നത് നെല്ലിയാമ്പതി മലൻ്റെ മുകളിൽ നിന്നാണ്. അവസാനം താഴെ വന്നിട്ടത് പണ്ട് സീത ഇവിടെ കുളിച്ച സ്ഥലമാണെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കരിമ്പനകൾ ഉള്ളത്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് പേപ്പർ തുറക്കുന്ന സമയത്ത് ഒറ്റയാൻ ഇറങ്ങി മരങ്ങളൊക്കെ നശിപ്പിച്ചു. പിന്നെ കരടി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ന്യൂസുകൾ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടും കൂടി നമുക്ക് ഇവിടെ വരുമ്പോൾ പേടിക്കണം. എന്താണെന്ന് പറഞ്ഞാൽ മലയിൽ നിന്ന് ഒരുപാട് വന്യമൃഗങ്ങൾ ഇറങ്ങാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. നമ്മൾ സീതാർകുണ്ട് എത്തുന്നതിന് മുമ്പായിട്ട് ഒരു അടിപൊളി സ്ഥലമൊന്ന് കണ്ടു. അപ്പോൾ നമ്മളവിടെ നിർത്തിയിട്ട് അവിടെ നിന്നൊന്ന് കാണാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു അടിപൊളി ഒരു സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ പാറൻ്റെ മുകളിലൊരു ഒരു ഓല ഷെഡ് കെട്ടിയിട്ട് അതിൻ്റെ താഴത്ത് കുറച്ച് വെള്ളമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്താ സ്ഥലം എന്ന് കാണാനായിട്ട് ഞങ്ങളവിടെ നിർത്തിയതാണ്. അപ്പോൾ ഇതാണ് ആ ഷെഡ്. പിന്നെ ഈ പാറപ്പുറത്താണ് നെല്ലൊക്കെ കൊയ്ത്ത് കഴിയുന്ന സമയത്ത് നെല്ലൊക്കെ മറ്റേ മെതിക്കുന്ന സ്ഥലം. പിന്നെ നെല്ലൊക്കെ നമ്മൾ ചാക്കിലാക്കിയിട്ട് ആ ഷെഡിൻ്റെ ഉള്ളിലാണ് സൂക്ഷിക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലമാണത്. അപ്പോൾ നമുക്കിവിടുന്ന് നോക്കുമ്പോൾ തന്നെ നെല്ലിയാമ്പതി മല നമുക്കിവിടെ നിന്ന് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് നല്ല മഴയുള്ള സമയമൊക്കെ ആണെങ്കിൽ നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ സീതാർകുണ്ടിലേക്ക് വെള്ളം ചാടുന്നത് നല്ല സ്ലോ മോഷനിലാണ് നമുക്ക് ഇത്രയും ദൂരത്തു നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുള്ളൂ. അത് നല്ല കനത്തിൽ വെള്ളം ചാടുന്നത് നമുക്കിവിടെ നിന്ന് ഇത്രയും ദൂരത്തു നിന്ന് തന്നെ നമുക്കിവിടെ നിന്ന് കഴിഞ്ഞ് കാണാൻ പറ്റും. നമ്മുടെ സീതാർകുണ്ട് പോക്ക് ക്യാൻസലായി. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ 2-3 ആൾക്കാരെടുത്ത് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഫാമിലി ആയിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് പോണതുകൊണ്ട് പേടിയായിട്ട് ഞങ്ങൾ പോയില്ല. അപ്പോൾ പോയിട്ട് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് വേറെ കുറച്ച് സ്ഥലങ്ങൾ കൂടി നമ്മൾ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കണ്ടപ്പോൾ അപ്പോൾ അവിടെ അതൊക്കെ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതൊക്കെ ഒന്ന് പകർത്തിയതാണ്. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു പാറപ്പുറത്ത് ചെറിയൊരു അമ്പലം മാതിരി നമ്മൾ കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ട് അതെന്താണെന്ന് നോക്കാനായിട്ട് ഞങ്ങളവിടെ അതിൻ്റെ അടുത്ത് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് പുളിമരം, രണ്ട് പുളിമരം സെപ്പറേറ്റ് തന്നെയാണ്, പക്ഷേ അത് നേടി കൂടി ജോയിൻ്റ് ആയി കിടക്കുകയാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ കല്ലുകൊണ്ട് തന്നെ ഉള്ള ഒരു ദൈവം വെച്ചിട്ടുണ്ട്. അവിടെ ആഘോഷമൊക്കെ നടത്തുന്ന സ്ഥലമാണ്. എന്താണെന്ന് പറഞ്ഞാൽ പാറയിൽ ഒരുപാട് കുഴികൾ ഇട്ടിട്ടുണ്ട്, പന്തലൊക്കെ ഇട്ടിട്ട് നല്ല ആഘോഷമായിട്ട് നടത്തുന്ന ഒരു സ്ഥലമാണ്.
ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ അമ്പലം. നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, ഒരു പിന്നെ പാറൻ്റെ ഇടയിലായിട്ട് രണ്ട് പുളിമരം, അതിൻ്റെ താഴെ തന്നെ ചെറിയൊരു അമ്പലമൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കുട്ടികൾക്കൊക്കെ, അവരൊന്നും ഇങ്ങനെ കൂടുതൽ ഇങ്ങനെയുള്ള പ്രകൃതി ഭംഗിയൊന്നും അവർ കണ്ടിട്ടില്ല. അവർക്ക് ആകെ അറിയുന്നത് വീട്ടിൻ്റെ ഉള്ളിലിരിക്കുക, പിന്നെ അച്ഛനമ്മരോടെ ചെറിയ ടൗണിലേക്കൊക്കെ പോയിട്ട് ഇങ്ങനെ കാട്ടിൻ്റെ ഉള്ളിലേക്കൊന്നും അവർ വന്നിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ മീൻ വളർത്തുന്ന കുളങ്ങളും അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സീതാർഗുണ്ടിലേക്ക് വന്നിട്ട് ഒന്നും സീതാർഗുണ്ടിലേക്ക് പോയില്ലെങ്കിലും ആ ഭാഗമൊക്കെ ഒരുപാട് കാണാനുണ്ട്. നമ്മൾ സീതാർഗുണ്ട് പോകുന്ന വഴിയിൽ നിന്ന് കുറച്ചുകൂടി മുമ്പിലേക്ക് പോയി കഴിഞ്ഞു പറഞ്ഞാൽ അവിടെ ഒരു അമ്പലമുണ്ട്, കറുപ്പസ്വാമി എന്ന്, അതായത് തമിഴ്നാട് ശൈലിയിലുള്ള ആചാരങ്ങളൊക്കെ ഉള്ളൊരു അമ്പലമാണ്. ആ അമ്പലത്തിൻ്റെ വീഡിയോ നമ്മളിതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, ചിങ്ങഞ്ചറ പ്രകൃതി ക്ഷേത്രം എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ പോയിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഓരോരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ ആലുമരം ഉണ്ടാവും, ആലുമരത്തിൻ്റെ താഴത്തിൽ ചെറിയ ചെറിയ അമ്പലങ്ങൾ, അത് കാണാൻ തന്നെ അതാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രാമം. ഗ്രാമത്തിൻ്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആസ്വദിക്കണമെങ്കിൽ ഈ ഭാഗത്ത് തന്നെ വരണം, എന്നാലേ ശരിക്കുള്ള നമുക്ക് ഗ്രാമത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് സിനിമ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഏരിയയും കൂടിയാണ്. നിങ്ങൾ ഏകദേശം ഈ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഓരോരോ സിനിമ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണെന്ന്. നമ്മൾ പോണത് കൊല്ലങ്കോട് വഴിക്കല്ല തിരിച്ചു പോണത്. നമ്മൾ ഇവിടുന്ന് കാച്ചാംകുറിച്ച് പോകുന്നൊരു ചെറിയൊരു റോഡുണ്ട്, ആ വഴിക്ക് പോകുമ്പോഴാണ് രണ്ട് സൈഡും മാങ്ങത്തോപ്പും അതുപോലെ നല്ല അടിപൊളി സ്ഥലമാണ് കാണാൻ. നമ്മളിപ്പോൾ ഇവിടെ ഒരു താമരക്കുളം കണ്ടു, നിറച്ച് താമരകൾ നിൽക്കുന്നൊരു കുളം, അപ്പോൾ അതും കൂടി ഒന്ന് നമ്മൾ കണ്ടിട്ട് ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയതാണ്. അടിപൊളി സ്ഥലമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ പാലക്കാടിൻ്റെ ഉൾഗ്രാമം എന്നും കൂടി നമുക്ക് ഈ സ്ഥലത്തിനെ നമുക്ക് പറയാം. ഇനി ഇതുപോലത്തെ അടിപൊളി സ്ഥലങ്ങൾ ഈ ഭാഗത്ത് തന്നെ കാണാനുണ്ട്. ഇന്ന് കുറച്ച് സ്ഥലങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.